ഹല്ലേലൂയ. ദൈവവചനത്തെ സ്വീകരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. ഏറെ ഒരുക്കത്തോടെ വചനത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസാന്നിധ്യത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനായി പോകുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ്. ദൈവം എന്തിനാണ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ശബോലോസ് അപ്പോസ്തലൻ എഫോസ സഭയ്ക്ക് എഴുതിയ ലേഖനം 1:4 നമുക്ക് വളരെ വ്യക്തമായി ഇത് കാണുവാനായിട്ട് കഴിയും. തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് യേശു ക്രിസ്തുവിലൂടെ നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തു. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏറെ ഒരുക്കമുള്ളവരായി നമുക്ക് കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കാം. ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് ഒത്തിരി ഉദ്ദേശങ്ങളൊന്നുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവപിതാവിന്റെ മുൻപിൽ യേശു ജീവിച്ചതുപോലെ പരിശുദ്ധരായി ജീവിക്കുവാൻ വിളി ലഭിച്ചവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും. ഒരു ക്രൈസ്തവന്റെ വിളി എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. നമ്മൾ വിശുദ്ധരാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഇന്ന് അനേകരുടെ ധാരണ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവര് അത് വിശു കൊച്ചു ത്രേസ്യയും വിശു ഫ്രാൻസിസ് അസീസിയും വിശു അൽഫോൺസയും വിശു പാദ്ര പിയയും വിശു ഫ്രാൻസിസ് സേവ്യാറും ഇവരൊക്കെയാണ് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവര്. നമുക്ക് എങ്ങനെയാ വിശുദ്ധരാകാനായിട്ട് കഴിയുക? ഇന്ന് ഒരുപാട് ദൈവമക്കൾ ഉള്ളിൽ ഈ ഒരു സംശയം കിടപ്പുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ വചനത്തിലൂടെ നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും വിശുദ്ധരാകുവാൻ വേണ്ടി വിളി ലഭിച്ചവര് നമ്മുടെ വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും ആ മഹത്വം സമ്പന്നത നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഹോളിനെസ് ആണ്, വിശുദ്ധിയാണ്. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. അതുകൊണ്ട് പ്രഭാഷണ പുസ്തകം 15:11 നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവേ ദേവന്മാരിൽ അങ്ങേ പോലെ തുല്യനായി മറ്റാരുണ്ട്? കർത്താവ് വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവമാണ്. ഈ വിശുദ്ധിയിൽ വളരുവാൻ, കർത്താവിന്റെ വിശുദ്ധിയിൽ നമ്മൾ നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കുന്നവരായി അവന്റെ വിശുദ്ധിയിൽ നടക്കുവാൻ വളരുവാനാണ് ദൈവം ഈ നാളുകളിൽ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ ആശയം വളരെ വ്യക്തമായി വെളിപ്പെടുത്തി. തെസ്സലോനിക്കർ സഭയ്ക്ക് എഴുതിയ 1:4:7 പൗലോസ് പറഞ്ഞു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളൊന്ന് ചോദിക്കട്ടെ, എന്താണ് വിശുദ്ധിയുടെ അടയാളം? ഇന്ന് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് വിശുദ്ധി, 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 വിശുദ്ധി പ്രാപിക്കുക, വിശുദ്ധിയിൽ വളരുക, വിശുദ്ധിയിൽ നടക്കുക, ദൈവത്തിന് വിശുദ്ധിയിൽ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കുക. എന്താണ് വിശുദ്ധി? ഹെബ്രായ ലേഖന കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ദൈവവചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കേ, വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കേ, എല്ലാവരോടും സ്നേഹത്തിൽ വർത്തിച്ച് സമാധാനത്തിൽ വ്യാപരിച്ച് വിശുദ്ധിക്ക് വേണ്ടി വ്യാപരിക്കേ. വിശുദ്ധിയുടെ അടയാളം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ജീവിതമാണ് വിശുദ്ധിയുടെ ജീവിതം. ഇത് അനേകം ചിന്തിച്ചിരിക്കുന്നത് വിശുദ്ധിയുടെ അടയാളമായി മറ്റനേകം കാര്യങ്ങളാണ്. അതൊന്നും അല്ലാതെ പറയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയെ നോക്കിക്കൊണ്ട്
പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കൊരിന്തോ സഭയിലെ വിശ്വാസികൾ അവർ ദൈവവചനത്തിന്റെ സമ്പന്നതയിൽ നിറയപ്പെട്ടവരായിരുന്നു. കൃപാവരങ്ങളുടെ വലിയ കുത്തൊഴുക്ക് തന്നെ അവർക്കുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളിൽ അവർ നിറയപ്പെട്ടവരായിരുന്നു. വചനത്തിന്റെ സമ്പന്നതയും വചനത്തിന്റെ വെളിപ്പെടുത്തലുകളും ആവോളം സ്വന്തമാക്കിയവരായിരുന്നു കൊരിന്തോസിലെ വിശ്വാസികൾ. എന്നാൽ കൊരിന്തോ സഭയിലെ വിശ്വാസികൾ നോക്കി വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, കൊരിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3:3 പൗലോസ് ലീഗ പറഞ്ഞു 3:3, എന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡീക മനുഷ്യർ തന്നെ, നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡീകരും സാധാരണക്കാരുമല്ലേ? പൗലോസ് ചോദിക്കുക, അവർക്ക് കൃപാവരങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, വചനത്തിന്റെ സമ്പന്നതയും അറിവ് അവർക്കുണ്ടായിരുന്നു. പക്ഷെ പൗലോസ് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും ജഡീകർ തന്നെയാണ്, നിങ്ങളിപ്പോഴും സാധാരണ മനുഷ്യരെ പോലെ തന്നെയാ, ഈ ലോകക്കാരെ പോലെ തന്നെയാ, നിങ്ങൾ അസൂയ നിൽക്കുന്നു, തർക്കം നിൽക്കുന്നു, പിടിവാശി, വിദ്വേഷം, ഇതെല്ലാം നിങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ ആത്മീയ മനുഷ്യരാകുന്നത്, വിശുദ്ധിയുള്ളവരാകുന്നത്? പ്രിയ ദൈവമക്കളെ, തിരിച്ചറിയുക, കൃപാവരങ്ങളല്ല വിശുദ്ധിയുടെ അടയാളം. ദൈവവചനത്തിലുള്ള അഗാധമായ അറിവോ സമ്പന്നതയോ അല്ല വിശുദ്ധിയുടെ അടയാളം. വിശുദ്ധിയുടെ അടയാളം എന്ന് പറയുന്നത് അപ്രകാരമുള്ള ജീവിതങ്ങള്. അവർ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരും, അവർ ദൈവത്തിന്റെ സ്വഭാവത്തിൽ വളരും, അവർ യേശുവിന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തും, അവർ യേശുവിന്റെ സ്നേഹത്തിൽ വ്യാപരിക്കും. ഇതാണ് വിശുദ്ധിയുടെ അടയാളമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ദൈവം പരിശുദ്ധരിൽ പരിശുദ്ധനാണ്, അവൻ വിശുദ്ധിയിൽ മഹത്വപൂർണനാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുവിനെ തന്നെ നോക്ക്. നമ്മുടെ യേശുവിന്റെ ജീവിതം തന്നെ നമുക്ക് വലിയൊരു മാതൃകയാ. യേശുവിനെ നോക്കിക്കൊണ്ട് ദൈവ പിതാവ് വിളിച്ചു പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 3:17 നമുക്ക് കാണുവാൻ കഴിയും. യേശുവിനെ നോക്കിക്കൊണ്ട് ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാപക യോഹന്നാനിൽ നിന്ന് മാമൂദിസ സ്വീകരിക്കുവാൻ ജോർദാൻ നദിയിലേക്ക് യേശു വന്നു കഴിഞ്ഞപ്പോൾ ഇതാ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മ പ്രാവിൻ രൂപത്തിൽ ഇറങ്ങി വന്ന് ദൈവപിതാവ് സംസാരിച്ചു, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിന്റെ 30 ജീവിതത്തിലേക്ക് ദൈവം എത്തി നോക്കിക്കൊണ്ട് യേശുവിനെ നോക്കി ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തി, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. യേശുവിന്റെ ജീവിതം വിശുദ്ധിയുടെ ജീവിതമായിരുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 17:5 അവിടെ 5:20 നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. താബോർ മലയിൽ ഇതാ യേശു തന്റെ മഹത്വം തന്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ മഹത്വ പ്രത്യക്ഷ സമയത്ത് വീണ്ടും സ്വർഗത്തിൽ നിന്ന് സ്വരം ശിഷ്യന്മാർ കേട്ടു. അവരെന്താ കേട്ടത്? ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു അവന്റെ വ്യക്തിപരമായ ജീവിതത്തിലും പേഴ്സണൽ ലൈഫിലും യേശു തന്റെ പബ്ലിക് ലൈഫിലും ഒരുപോലെ ദൈവത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചു. നമ്മൾ പലരും പബ്ലിക് ലൈഫിൽ പലപ്പോഴും വിശുദ്ധിയും അതുപോലെ തന്നെ കുറെ മൂല്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നവരാ, വിശുദ്ധിയൊക്കെ വിശുദ്ധിയിൽ വ്യാപരിക്കുന്നവരാ നമ്മുടെ പൊതുജീവിതത്തിൽ പബ്ലിക് ലൈഫിൽ. കാരണം നമുക്ക് പലർക്കും നാട്ടുകാരെ പേടിയുണ്ട്, നമുക്ക് പലർക്കും വീട്ടുകാരെ പേടിയുണ്ട്. സമൂഹത്തിന് മുമ്പിൽ മാന്യത കിട്ടാൻ, വീട്ടുകാരുടെ മുമ്പിൽ മാന്യത കിട്ടാൻ, കൂടെ നിൽക്കുന്നവരുടെ മുമ്പിൽ മാന്യത കിട്ടാൻ, പൊതുജീവിതത്തിൽ പബ്ലിക് ലൈഫിൽ ഇന്ന് അനേകരെ അവർ വിശുദ്ധി സൂക്ഷിക്കുവാൻ പലപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനും എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, ആ പേഴ്സണൽ ലൈഫിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധിയെ സൂക്ഷിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, തിരിച്ചറിയുക, നമ്മുടെ കർത്താവ് അവൻ അവന്റെ പേഴ്സണൽ ലൈഫിലും പബ്ലിക് ലൈഫിലും ഒരുപോലെ ദൈവത്തിന്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ടാണ് സ്വർഗം സാക്ഷ്യപ്പെടുത്തിയത്, നീ എന്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവപിതാവിനെ നമ്മുടെ ജീവിതവും കണ്ടുകൊണ്ട് ഇതുപോലെ സാക്ഷ്യപ്പെടാൻ പറ്റണം. മോനെ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാ. മോളെ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാ. പ്രിയ ദൈവമക്കളെ, ആരെല്ലാം ഈ ദൈവിക തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി പോകുന്നയോ
അവർക്കെല്ലാം വിലപ്പെട്ടത് വിലയേറിയത് പലതും നഷ്ടപ്പെടേണ്ടി വന്നു. നമുക്ക് ആദത്തെ നോക്കാം. അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു, അവൻ ദൈവത്തിന്റെ വിശുദ്ധിയിലായിരുന്നു, ദൈവത്തിന്റെ മഹത്വത്തിലാണ് ആദം നടന്നിരുന്നത്. ആ ഏദൻ തോട്ടം മുഴുവൻ ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാക്ക് അവിശ്വസിച്ച്, പിശാചിന്റെ വാക്ക് വിശ്വസിച്ച് അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ ദൈവിക തെരഞ്ഞെടുപ്പിൽ നിന്ന് ആദം പിന്മാറിപ്പോയപ്പോൾ എന്ത് സംഭവിച്ചു? അവന് വിലയേറിയ വിലപ്പെട്ട ആ ഏദൻ തോട്ടം അവന് നഷ്ടപ്പെട്ടു, ആ പറദീസ അനുഭവം നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, വീണ്ടും നിങ്ങൾ തിരുവചനത്തിലേക്ക് വാ, അവിടെ കാണുവാൻ പറ്റും. ഏസാവ്, ഇത് ഇസഹാക്കിന്റെ മൂത്ത മകനായ ഏസാവ്, ദൈവം കൊടുത്ത മഹത്തായ ദാനമായിരുന്നു ഈ കഴിഞ്ഞുള്ള അവകാശം, ബർത്ത്റൈറ്റ്. എന്നാൽ ഒരു പായസത്തിന് വേണ്ടി ദൈവം നൽകിയ ദൈവിക ദാനത്തെ തിരിച്ചറിയാൻ കഴിയാതെ, ആ ദൈവിക ദാനത്തെ മനസ്സിലാക്കാൻ പറ്റാതെ, വെറും ഒരു പായസത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്തു? ആ ദൈവിക തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിപ്പോയി. വചനം പറയുന്നുണ്ട്, അങ്ങനെ അവൻ തന്റെ കഴിഞ്ഞൊരു അവകാശം നിസ്സാരമായി കരുതി. പലപ്പോഴും സിയൂരോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ പ്രാർത്ഥിക്കുന്ന വലിയൊരു പ്രാർത്ഥനയുണ്ട്. ഞാൻ പലപ്പോഴും ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വളരെ വേദനയോടുകൂടി പലപ്പോഴും ചെല്ലാറുണ്ട്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. അവിടെ യാക്കോബിന്റെ സ്ഥാനത്ത് ഏസാവിന്റെ പേരാ വരേണ്ടത്. പക്ഷെ ഇന്ന് നമ്മളൊക്കെ യാക്കോബ് എന്ന് വിളിച്ചു പറയുന്നത് കാരണം എന്തായിരുന്നു? എന്തുകൊണ്ട് ഈ സ്ഥാനം അവന് നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട് ഈ മഹത്വം അവന് നഷ്ടപ്പെട്ടത്? ദൈവം കൊടുത്ത ദൈവിക ദാനത്തെ, ദൈവിക തെരഞ്ഞെടുപ്പിനെ തിരിച്ചറിയാൻ കഴിയാതെ അവൻ പിന്മാറിപ്പോയി. ഒരു പായസത്തിന് വേണ്ടി അവൻ ആഗ്രഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ ഈ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു. സാംസനെ നോക്ക്, ഒരു ഹീറോയായി വന്നവനാ, കർത്താവിന്റെ അഭിഷേകം അവന്റെ മേൽ വ്യാപരിച്ചു, അവൻ ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നു. എന്നാൽ ആ ദലീല എന്ന പെണ്ണുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവത്തിന്റെ വിശുദ്ധിയിൽ അവൻ തന്നെ തന്നെ സൂക്ഷിക്കാതെ അവൻ കർത്താവിന്റെ വചനത്തെ കോംപ്രമൈസ് ചെയ്തപ്പോൾ, ഇതാ ഒരു കോമാളിയെ പോലെ, തന്നെ ആരാണോ ഭയപ്പെട്ടത്, ആ ഫിലിസ്തീനയുടെ ഇടയിൽ ഒരു കോമാളിയെ പോലെ, ഒരു കുരങ്ങനെ പോലെ അഭ്യാസം കാണിച്ച് ഒരു പരാജയമായി സാംസൺ മാറി. ആഹാബിനെ നോക്ക്, തന്റെ ഭാര്യയായ ജസബലിന്റെ വാക്കും കേട്ട് ഒരു രാജ്യത്തെ മുഴുവൻ വിഗ്രഹാരാധനയിലേക്ക് നയിച്ച ആഹാബ്, അവനും ഇതുപോലെ മരിച്ചു വീണു. പുതിയ നിയമത്തിലേക്ക് വാ, യൂദാസിനെ നോക്ക്, വലിയ വിളി ലഭിച്ചവനാ, തെരഞ്ഞെടുപ്പ് കിട്ടിയവനാ, ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിൽക്കുവാൻ വേണ്ടി കൃപ ലഭിച്ചവനാ. പക്ഷെ എന്ത് സംഭവിച്ചു? ഒരു 30 വള്ളിക്കാശിനു വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അവൻ പിന്മാറിപ്പോയി. എന്താ സംഭവിച്ചത്? കെട്ടിതൂങ്ങി മരിക്കേണ്ടി വന്നു. പ്രിയ ദൈവമക്കളെ, തിരിച്ചറിയുക, ആരെല്ലാം ഈ തെരഞ്ഞെടുപ്പ് മനസ്സിലാകാതെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മഹത്വം മനസ്സിലാകാതെ പിന്മാറിപ്പോകുന്നുവോ, അവർക്കെല്ലാം ജീവിതത്തിൽ വിലയേറിയത് പലതും നഷ്ടപ്പെടേണ്ടി വരുമെന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവം വിശുദ്ധിയിൽ മഹത്വപൂർണനാണ്. എന്ത് വില കൊടുത്തും കർത്താവിന്റെ പരിശുദ്ധിയിൽ നമ്മൾ നിൽക്കണം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഫസ്റ്റ് പീറ്റർ 1:15 തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ പറ്റും, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. ചില കാര്യങ്ങളിലോ, ഏതാനും ചില കാര്യങ്ങളിൽ എന്നല്ല പറയുന്നത്, എല്ലാ കാര്യങ്ങളിലും നമ്മുടെ നോട്ടത്തിൽ നമ്മൾ കർത്താവിന്റെ പരിശുദ്ധി പാലിക്കണം, നമ്മുടെ സംസാരത്തിൽ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധി പാലിക്കണം, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ, ചിന്തകളിൽ, നമ്മുടെ വ്യാപാരങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, സകലത്തിലും നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധി പാലിക്കണം, നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ സ്വർഗം നമ്മെ അംഗീകരിക്കുകയുള്ളൂ. യേശുവിനെ നോക്കി വിളിച്ചതുപോലെ, ദാനിയേൽ നോക്കി വിളിച്ചതുപോലെ, നമ്മുടെ ജീവിതങ്ങളെ നോക്കി ദൈവത്തിന് വിളിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിൽക്കണം. ഇതല്ലേ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്? ഈ വിളി ലഭിച്ചവരാണ് നമ്മൾ, ഈ തെരഞ്ഞെടുപ്പ് ലഭിച്ചവരാണ് നമ്മൾ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്ത് വില കൊടുത്തും കർത്താവിന്റെ വിശുദ്ധിയിൽ നിൽക്കുക. ദൈവത്തിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്തതായ സകലതിനോടും വിട പറഞ്ഞുകൊണ്ട്, അതെനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെങ്കിലും വിലപ്പെട്ടതാണെങ്കിലും, എന്റെ കർത്താവിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ അതെല്ലാം വലിച്ചെറിഞ്ഞ് ആഗ്രഹിക്കുക. വിശുദ്ധ പേദ്രോപ്പിയോ വിശ്വാസത്തിലൂടെ എങ്ങനെ വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് വളരാമെന്ന് ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിയ ഒരു ദൈവ മനുഷ്യനായിരുന്നു വിശുദ്ധനായ പേദ്രോപ്പിയോ. കർത്താവിന്റെ അത്ഭുത കരം ആ പാവപ്പെട്ട വിശുദ്ധന്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടു. വിശുദ്ധിക്ക് ശക്തിയുണ്ട്.
മരിച്ച് 42 വർഷം കഴിഞ്ഞു, പക്ഷെ ഇന്നും അഴുകാതെ ബോഡി ഇരിക്കുക. നൂറുകണക്കിന് വിശുദ്ധരാണ് ഇതുപോലെ മരിച്ചു കഴിഞ്ഞിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ശരീരം അഴുകാതെ ഇരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവം അവരിലൂടെ വിളിച്ചു പറയുക, വിശുദ്ധിക്ക് ശക്തിയുണ്ട്. ഈ കാലഘട്ടം വിശുദ്ധിക്ക് യാതൊരു പ്രാധാന്യം കൽപ്പിക്കാതെ മ്ലേച്ഛതയിലും ബോഗേച്ഛകളിലും ലൈംഗികമായ അരാജകത്വങ്ങളിലും വ്യാപരിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, വിശുദ്ധിക്ക് ശക്തിയുണ്ട്, വിശുദ്ധിക്ക് ശക്തിയുണ്ട്, വിശുദ്ധിക്ക് ശക്തിയുണ്ട്. ഈ വിശുദ്ധർക്കൊക്കെ നമ്മോടതാ പറയുവാനുള്ളത്. പേദ്രോപ്രിയോ, നിങ്ങൾ നോക്കിക്കാണ്, പേദ്രോപ്രിയുടെ ആ ബോഡി മരിച്ച് 42 വർഷം കഴിഞ്ഞിട്ടും എത്രമാത്രം മഹത്വത്തിലാണ് ആ ബോഡി കിടക്കുന്നത്. കാരണം എന്താ? ജീവിക്കുന്ന സമയത്ത് വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശുദ്ധിയിൽ വളരുവാൻ വില കൊടുത്തു. വിശുദ്ധ മരിയ ഗോരത്തി വെറും 13-11 വയസ്സ് പ്രായമുള്ളൂ. ഇന്നത്തെ ടീനേജ് പ്രായത്തിലുള്ളവർ ശ്രദ്ധിക്കണം, അവർക്ക് മരിയ ഗോരത്തി വലിയൊരു ഒരു വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വെറും 11 വയസ്സ് പ്രായമുള്ള നല്ല മിടുക്കിയായ സുന്ദരിയായ ഒരു പെൺകുട്ടി, ഇത് അലക്സാണ്ടർ അവന്റെ ഹൃദയത്തിൽ മ്ലേച്ഛത നിറഞ്ഞ് മരിയ ഗോരത്തിയെ നശിപ്പിക്കുവാൻ അവൻ ഒരുങ്ങി. പക്ഷേ അവൾ വഴങ്ങിയില്ല. മരിക്കുന്ന സമയത്തും അവൾ കർത്താവിന്റെ വിശുദ്ധിയിൽ നിന്നു, അലക്സാണ്ടറെ സ്നേഹിച്ചു. എന്തുപറ്റി? വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള മരിയ ഗോരത്തി അൾത്താറയുടെ പടവുകളിലേക്ക് ദൈവം അവളെ ഉയർത്തി. ഇന്ന് സഭയിൽ വളരെ വലിയൊരു വിശുദ്ധയാണ് ഈ 11 വയസ്സ് മാത്രം പ്രായമുള്ള ഈ മരിയ ഗോരത്തി. അവളെ കൊലപ്പെടുത്തി അലക്സാണ്ടർ മാനസാന്തരപ്പെട്ട് അവനും കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്നു. പ്രിയമുള്ളവരെ തിരിച്ചറിയുക, വിശുദ്ധിക്ക് ശക്തിയുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ കാണുന്നു, വിശുദ്ധി അജയമായ പരിചയാണ്. ഈ വിശുദ്ധിയുടെ പുതപ്പ് നമ്മുടെ മേൽ വിഴുവാൻ, ഈ വിശുദ്ധിയുടെ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ, ഈ വിശുദ്ധിയുടെ അങ്കി നമ്മൾ അണിയുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ വെളിപ്പെടുന്ന അഭിഷേകത്തെ സ്വന്തമാക്കിക്കൊണ്ട് നുറി ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. യേശുവിനെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ, വിശുദ്ധരെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാനുള്ള ആ ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി നുറുക്കത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും നമുക്ക് കൂട്ടായിരിക്കട്ടെ. എല്ലാ സ്വർഗീയമായ നന്മകളാലും ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കത്തിപ്പടരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധിക്ക് വിരുദ്ധമായി നിൽക്കുന്ന സകല അശുദ്ധികളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കത്തി ചാമ്പലാകട്ടെ. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് അവന്റെ വിശുദ്ധിയായി, അവന്റെ സാന്നിധ്യമായി, അവന്റെ അഭിഷേകമായി മാറാം. അങ്ങനെ കാലഘട്ടത്തെ യേശു ക്രിസ്തുവിനായി നേടാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ദൈവം വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവമാണ്. ഈ വിശുദ്ധ കുർബാനയിൽ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് സകല മഹത്വപൂർണനായ ദൈവം തിരുവോസിയായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, ദൈവം എന്തിനാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവിക തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം എന്താണ്. നമ്മുടെ ദൈവം വിശുദ്ധിയിൽ മഹത്വപൂർണനാണ്. ലേവ്യ പുസ്തകം 20:26 തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, എന്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റ് ജനതകളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. കർത്താവിന്റെ ജനം, ദൈവമക്കൾ വിശുദ്ധിയുടെ ജനമാണ്.
നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സമയം കർത്താവിന്റെ വിശുദ്ധിക്ക് നിരക്കാത്തതായി നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിന് മറ്റ് മേഖലകളിലും സാഹചര്യങ്ങളിലൊക്കെ വന്ന് പറ്റിയിരിക്കുന്ന സകല പാപ കറകളിലേക്ക്, എല്ലാ അനീതിയുടെ കറകളിലേക്ക്, എല്ലാ രക്ത കറകളിലേക്ക്, സകല കണുനീരിന്റെ കറകളിലേക്ക്, എല്ലാ അശുദ്ധിയുടെ കറകളിലേക്ക് യേശു ക്രിസ്തുവിന്റെ കറയില്ലാത്ത രക്തം പെരുമഴയായി പെയ്തിറങ്ങുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ നമ്മുടെ കുടുംബങ്ങളിൽ വന്നുവിട്ടിരിക്കുന്ന എല്ലാ പാപത്തിന്റെ കറകളുടെ മേൽ യേശുവിന്റെ രക്തം നദി പോലെ ഒഴുകപ്പെടുകയാണ്. കർത്താവിന്റെ ദൂതന്മാരെ ആ തലങ്ങളിലേക്കെല്ലാം ഈ ആരാധന നിമിഷങ്ങളിൽ യേശുവിന്റെ രക്തം തെളിച്ചു പ്രാർത്ഥിക്കുകയാ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് യാചനാപൂർവം നീട്ടിപ്പിടിച്ച് ഏറെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇത് വിടുതലിന്റെ സമയമാ. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന സമയമാ. നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ എല്ലാം യേശു വിശുദ്ധീകരിക്കുന്ന സമയമാ. നമ്മുടെ ദൈവം വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്തതായി എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളെ ഓർത്ത്, അനീതികളെ ഓർത്ത്, അശുദ്ധികളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇടപെടണമേ, നിന്റെ തിരുരക്തത്തെ ഒഴുകി കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, എല്ലാ പാപത്തിന്റെ അടിമത്തങ്ങളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിന്റെ രക്തം പെരുമഴ പോലെ പെയ്തിറങ്ങുന്നു. യേശുവിന്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കേ, യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കേ. യേശുവിന്റെ രക്തമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, എല്ലാ അടിമത്തങ്ങളിൽ നിന്നും, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, എല്ലാ സാത്താന്യ നുകങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായും സ്വതന്ത്രമാക്കണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിറയപ്പെടുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ എന്ത് വില കൊടുത്തും, എന്ത് കഷ്ടം സഹിച്ചും, എന്ത് ത്യാഗം സഹിച്ചും ഞാൻ കർത്താവിന്റെ വിശുദ്ധിയിൽ നടക്കും, ഞാൻ ദൈവത്തിന്റെ വിശുദ്ധിയിൽ വളരും. ഈ ഒരു ആഗ്രഹത്തോടെ, ഈ ഒരു ഭാരത്തോടെ ഈ ഒരു അഭിഷേകം നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കേ. ഇരു കരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കുവാൻ, വിശുദ്ധിയുടെ അഭിഷേകം പ്രാപിക്കുവാൻ, വിശുദ്ധിയുടെ ആത്മാവിൽ നമ്മൾ നടക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധി നിറയപ്പെടുവാൻ, എല്ലാ അശുദ്ധികളും കത്തി ചാമ്പലാകുവാൻ, പാപബന്ധനങ്ങൾ കത്തി ചാമ്പലാകുവാൻ, അനീതിയുടെ ബന്ധനങ്ങൾ കത്തി ചാമ്പലാകുവാൻ, അശുദ്ധിയുടെ ബന്ധനങ്ങൾ കത്തി ചാമ്പലാകുവാൻ, വിശ്വാസത്തോടെ ഈ തിരുവോസിയിൽ സജീവമായി എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ വിളിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവ് അഭിഷേകം ചെയ്യണമേ, വിശുദ്ധിയുടെ അഭിഷേകത്തെ നിറയ്ക്കണമേ, വിശുദ്ധിയുടെ അഭിഷേകത്തെ നിറയ്ക്കണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ.